അക്കൗണ്ട്സ് മൊഡ്യൂളിൽ റെസിപ്റ്റിന് ശേഷം നെക്സ്റ്റ് വരുന്ന ഫോമാണ് പേയ്മെൻറ്റ്. ഈ ഒരു പേയ്മെൻറ്റ് ഫോമിൽ നമ്മൾക്ക് കമ്പനിയിൽ വരുന്ന ചെറിയ എക്സ്പെൻസ് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ പേയ്മെൻറ്റ് ഫോമാണ് ഓപ്പൺ ആവുന്നത്. നമ്മൾ റെസിപ്റ്റിൽ കണ്ടതുപോലെ തന്നെ സെയിം ഫോർമാറ്റാണ് ഈ ഒരു പേയ്മെൻറ്റ് ഫോമിലും യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ റെഫറൻസ് നമ്പർ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്കിവിടെ ഇൻസ്ട്രുമെൻറ്റ് നമ്പർ ആൻഡ് ബാങ്ക് നെയിം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കും. ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് ക്യാഷ് ആണെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഡിസേബിൾ ആയിരിക്കും. നെക്സ്റ്റ് വരുന്ന ഡേറ്റ് ഓപ്ഷനാണ്, നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആർക്കാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത് ആ പാർട്ടീനെയും നമുക്കിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നറേഷൻ ആഡ് ചെയ്യാനുള്ള ഒരു ഫീൽഡാണ്. നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു നറേഷൻ ഫീൽഡിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണ് ആ ഒരു പേയ്മെൻറ്റ് ചെയ്തതെന്നുള്ളത്, ബാങ്ക് അക്കൗണ്ട് ആണോ ക്യാഷ് അക്കൗണ്ട് ആണോ എന്നുള്ളത്. ടു അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ലെഡ്ജർ അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നറേഷൻ ഫീൽഡാണ്. നറേഷൻ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം എമൗണ്ട് എൻറ്റർ ചെയ്യാനുള്ള ഫീൽഡാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത എമൗണ്ട് നമുക്കിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം എൻറ്റർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോട്ടൽ എമൗണ്ട് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എമൗണ്ടിൻ വേർഡ്സ് ലെഫ്റ്റ് സൈഡിലൂടെ വിസിബിൾ ആവും. ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ അണ്ടറിൽ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ നമുക്ക് സേവ് ആസ് വൗച്ചർ ഓപ്ഷൻ ഉണ്ട്. സേവ് ആസ് വൗച്ചർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വൗച്ചറായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സേവ് ആസ് ഡ്രാഫ്റ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് ഫോം ഡ്രാഫ്റ്റ് ആയിട്ടാണ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. പേയ്മെൻറ്റ് ഫോം വൗച്ചറായി സേവ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട് സെർച്ച് പേജ് ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു അക്കൗണ്ട് സെർച്ച് പേജിൽ നമ്മളുടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സേവ് ചെയ്ത പേയ്മെൻറ്റ് ഫോം ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ഡാറ്റ ടേബിളിൽ കാണാൻ സാധിക്കും. നമ്മൾ സേവ് ചെയ്ത പേയ്മെൻറ്റ് ഫോമിൻ്റെ ട്രാൻസാക്ഷൻ ടൈപ്പ്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഡേറ്റ്, റെഫറൻസ് നമ്പർ, ഡെബിറ്റ് ലെഡ്ജർ ആൻഡ് ക്രെഡിറ്റ് ലെഡ്ജർ, എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഒരു വ്യൂ ഐക്കൺ ആണ്. നമുക്ക് ഈ ഒരു വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേയ്മെൻറ്റ് ഫോമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മോർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മോർ ഓപ്ഷൻസിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചോ എഡിറ്റോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് ഐക്കൺ ആണ്. ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത ആ ഒരു പേയ്മെൻറ്റ് ഫോമിൻ്റെ അക്കൗണ്ടിങ് എൻട്രീസ് കാര്യങ്ങളെല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടാബിൽ ലെഡ്ജർ നെയിം, അതുപോലെ ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പേയ്മെൻറ്റ് ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. താങ്ക് യു.